നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കുന്ന ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ഉണ്ടല്ലോ, അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല കേട്ടോ. അത്രമാത്രം റിസൾട്ടാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിനുള്ളത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മുടിക്ക് നീളമില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ള മുടി നല്ല തിക്കോട് കൂടിയിട്ടും നല്ല ഭംഗിയോട് കൂടിയിട്ടും ഇങ്ങനെ ഷൈനിങ്ങോട് കൂടിയിട്ടൊക്കെ കിടക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. ആ ഒരു അളവിലേക്ക് നിങ്ങളുടെ മുടിക്ക് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് കടക്കുന്നതിനേക്കാളും മുൻപായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്കിൻ കെയർ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും, ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പുണ്ടല്ലോ എൻ്റെ ഫേസ് ഫുള്ളായിട്ട് തന്നെ കുരുക്കളും നിറഞ്ഞ് ഓരോ കുരുക്കളും പൊട്ടി ചീഞ്ഞൊരു അവസ്ഥയായിരുന്നു. ദിവസങ്ങൾ കൂടുന്തോറും പിമ്പിൾസ് കൂടി, വേദന കൂടി, ഫേസിൽ തൊടാൻ പറ്റണില്ല, ഫേസ് വാഷ് ചെയ്യാൻ പറ്റണില്ല, പുറത്തിറങ്ങാൻ പറ്റണില്ല, മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ അകത്തോട്ട് കഴിക്കാനുള്ള മരുന്നും തന്നു, അതേപോലെ തന്നെ ഫേസിൽ കുരുവിൽ പരട്ടാൻ വേണ്ടിയിട്ടുള്ള ഓയിൽമെൻറ്റും തന്നു. മെഡിസിൻ എടുക്കാൻ തുടങ്ങിയിട്ടും എൻ്റെ ഫേസിന് ഒരു മാറ്റവും വരണില്ല കേട്ടോ. വീണ്ടും ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റമില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോർമോൺസ് ബാലൻസ് ഒന്നും വരാനില്ല, മെഡിസിൻ കഴിക്കൂ ശരിയാവുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഒരു മാറ്റവും എൻ്റെ ഫേസിനില്ല, ആകെ കൂടെ ടെൻഷനും ഒരു വട്ട് പിടിച്ചൊരവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സ്റ്റേജിലേക്ക് എൻ്റെ ഫേസിന് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഒരു തവണ പോലും വിചാരിച്ചതല്ല കേട്ടോ. എല്ലാവരും പറയലുണ്ട്, ഈ കുരുക്കൾ വന്ന സമയത്ത് എല്ലാവരും പറയാണ്, കുരുക്കൾ നിനക്ക് പിന്നീട് പോവുകയാണെങ്കിലും കുരുക്കൾ വന്ന പാടുകൾ നിനക്ക് ഈ ജന്മത്ത് മാറാൻ പോണില്ല, നിന്റെ ഫേസിൽ ബ്ലാക്ക് ബ്ലാക്ക് ഡോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ എന്താ പറയുക ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും ആലോചിക്കാൻ പറ്റണില്ല കേട്ടോ. ഇപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയാണോ ടെൻഷനാണോ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അത്രമാത്രം എന്താ പറയുക ഡിപ്രഷനായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ സ്കിന്നിന് പാടുകൾ പോലും അറിയാത്തൊരു അളവിലേക്ക് എൻ്റെ സ്കിന്നിന് മാറ്റം തന്നിട്ടുള്ളത് ഈ ഒരു ആയുസ് ഹെർബൽസിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത് 100% നേച്ചുറലായിട്ടുള്ള ഒരു ഹോംമെയ്ഡ് ഉൽപ്പന്നം എന്നതിലുപരി ഇതൊരു കുടുംബശ്രീയുടെ കൂട്ടായ്മയുടെ ഒരു ഉൽപ്പന്നം കൂടിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു പേജ് കാണാൻ ഇടയായത് കേട്ടോ. പിന്നെ ഈ പേജിലോട്ട് കയറി നോക്കിയപ്പോൾ ഒരുപാട് ഒരുപാട് ഫീഡ്ബാക്കാണ് ഇത് യൂസ് ചെയ്ത കസ്റ്റമേഴ്സിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യണതും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ അവരോട് പറയണതും കേട്ടോ. കറക്റ്റ് അവരെനിക്കൊരു റൊട്ടീൻ സെറ്റ് ചെയ്ത് തന്നു. ആ ഒരു റൊട്ടീനിലൂടെ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങി. ഇത് ഉപയോഗിച്ച് ഒരു 2 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ എൻ്റെ സ്കിന്നിന് നല്ലപോലെ ചേഞ്ചസ് വന്നു തുടങ്ങി കേട്ടോ. മാസങ്ങൾ കൂടുന്തോറും നല്ല നല്ല വ്യത്യാസങ്ങൾ എൻ്റെ സ്കിന്നിന് വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 7 മാസങ്ങൾക്ക് ശേഷം ഇപ്പം നിങ്ങൾ കാണുമ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ സ്റ്റേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ ഫേസിൽ പിമ്പിൾസ് വരുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം സ്കിന്നിന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ അവരുടെ നമ്പർ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലെ പ്രോബ്ലം അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ചിട്ടുള്ള ഒരു റൊട്ടീൻ സെറ്റ് ചെയ്ത് തരും. അത് പ്രകാരം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 weeks കൊണ്ട് തന്നെ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കോൺടാക്ട് ചെയ്ത് നോക്കൂ. ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തി നമ്മുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിലും തൊട്ടപ്പുറത്തെ വീട്ടിലെങ്കിലും എന്തായാലും ചെമ്പരത്തി കിട്ടും നമുക്ക്. അപ്പോൾ ചെമ്പരത്തി 1 pd നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 1 pd എടുക്കുക. ചെമ്പരത്തി നമ്മുടെ മുടി നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് വളരാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാനും മുടിയുടെ തിക്നെസ് കൂട്ടിയെടുക്കാനും ഒക്കെ ചെമ്പരത്തി അടിപൊളിയാണ്. അതിപ്പോൾ ഇന്ന് മുതലല്ല, പണ്ട് മുതൽ തന്നെ ചെമ്പരത്തി ഫേമസ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമ്മൾ 2 ചേർത്ത് കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മുരിങ്ങയില കേട്ടോ. മുരിങ്ങയില നിങ്ങൾ ഉപയോഗിക്കാത്തവരാണ് അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കണം കേട്ടോ. കാരണം നമ്മുടെ മുടിയുടെ തിക്നെസ് നമ്മുടെ മുടിക്ക് നല്ലതുപോലെ ഉള്ളു കൂട്ടിയെടുക്കാനും നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാനും
മുരിങ്ങയില അടിപൊളിയാണ്. മുരിങ്ങയില നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആ ഒരു വഴുവഴുപ്പുണ്ട്. നമ്മുടെ മുരിങ്ങയിലയിലാണെങ്കിലും നമ്മുടെ ചെമ്പരത്തിക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു വഴുവഴുപ്പ്, ആ ഒരു ഒട്ടലുണ്ടല്ലോ, അത് നമ്മുടെ മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്താക്കി എടുക്കും. അതിലുപരി നമ്മുടെ മുടിക്ക് തിക്നെസ് മെയിനായിട്ട് നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങയില ഉപയോഗിക്കുന്നത്, ചെമ്പരത്തി മുടി വളരാനും കേട്ടോ. ഇനി ഇത് രണ്ടും പാടെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഇലകളിലുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പാറ്റകൾ, വെള്ളപ്പാറ്റകളുണ്ടല്ലോ, അതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പൂഴികളും ഇതിൽ അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ മെയിനായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കുഞ്ഞുള്ളി കേട്ടോ. കുഞ്ഞുള്ളി തന്നെ നിങ്ങൾ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞുള്ളി ഇത്ര മാത്രമേ ഉള്ളൂ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വെല്ലുള്ളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കുഞ്ഞുള്ളി തന്നെ എടുക്കണം കേട്ടോ. കുഞ്ഞുള്ളിയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ന്യൂ ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളി അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിനും ഓരോ ഗുണങ്ങളാണുള്ളത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെമ്പരത്തി മുടി വളരാൻ, നമ്മുടെ മുരിങ്ങയില മുടിയുടെ തിക്നെസ് നന്നായിട്ട് കൂട്ടിയെടുക്കാനും, നമ്മുടെ ഉള്ളി മുടി കൊഴിച്ചിൽ മാറാനും, പുതിയ പുതിയ ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് കുഞ്ഞുള്ളി. അങ്ങനെ മൂന്നിന് മൂന്ന് ഗുണങ്ങളാണുള്ളത്. ഇത് മൂന്നും പാടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ തന്നെ ഉപയോഗിക്കരുത്. കാരണം അതിൻ്റെ തണ്ടൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു തുണി വെച്ച്, ഒരു പോളിസ്റ്ററിൻ്റെ ഷോൾ വെച്ച് ഇത് നമ്മൾ നല്ലതുപോലെ ഫിൽട്ടർ ചെയ്തെടുക്കുക, അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ, നല്ലൊരു ക്രീമി പേസ്റ്റായിട്ട് ഒരു കുഴമ്പായിട്ട് മാറിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക്. ഇനി ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കേണ്ട വിധമാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണത്. ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും നല്ലപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിൽ എൻ്റെ മുടിയിൽ ഇട്ടിട്ടുണ്ട്. ഹെയർ ഓയിൽ ഇടുന്ന വീഡിയോ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നല്ലപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീതെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ച്, അതല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വട്ടം വെച്ച് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ തലയുടെ ഓട്ടിലും അതേപോലെ തന്നെ നമ്മുടെ മുടിയിലും അപ്ലൈ ചെയ്യുക കേട്ടോ. തലയുടെ ഓട്ടിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ആയാലാണ്, തട്ടിയാലാണ് അവിടെ പിന്നെ നമുക്ക് നല്ല നല്ല മുടികൾ കിളിർത്ത് വരികയുള്ളൂ കേട്ടോ. പിന്നെ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓരോ ഇഴയ്ക്കും ഓരോ മുടിക്കും തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയുടെ ഓട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടിയിലോട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ രീതിയിലുള്ള ഹെയർ പാക്ക് ആയതുകൊണ്ട് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. കാരണം ഫുള്ളായിട്ട് താഴോട്ട് ഒലിച്ചു പോകും. അപ്പം ഞാൻ ചെയ്യുന്നത് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുടിവേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും അപ്ലൈ ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ. വാട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് നമ്മുടെ സ്കാൽപ്പിലോട്ടും നമ്മുടെ മുടിയിലോട്ടും പെനിട്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ആഴ്ചയിൽ രണ്ട് വട്ടം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരിക. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു തവണ ഇത് ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചേഞ്ചസ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ കാണാനും സാധിക്കും. ഈ ഒരു ഹെയർ പാക്ക് 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ വെറുതെ പച്ചവെള്ളത്തിൽ തന്നെ മുടി കഴുകിയെടുക്കാം. എന്നിരുന്നാലും ഒരുപാട് ഹെയർ ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഒരു ഇത്തിരി ഷാംപൂ എടുത്ത് ഹെയർ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു 1 മന്ത് ആകുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു ചേഞ്ചസ് നിങ്ങളുടെ മുടിയിൽ കിട്ടും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ചോദിച്ചോളൂ. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.